ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ജനലിലെ തേക്കിൻ്റെ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ നമ്മൾ ഡൂറോത്തിൻ എന്ന് പറയുന്ന മറഫിൻ്റെ ഒരു പെയിൻറ്റാണ് അടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ വരയ്ക്കുന്നത് ബ്ലാക്കും ബ്രൗണും എനാമൽ പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ്. കാരണം നമുക്ക് വളരെ സ്പീഡായിട്ടൊക്കെ വരയ്ക്കേണ്ട സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് ഏരിയ മാത്രം വരയ്ക്കാനുള്ള സ്ഥലത്ത് നമ്മൾ പല പെയിൻറ്റുകളും വാങ്ങിച്ച് മിക്സ് ചെയ്യാറില്ല. കാരണം കിട്ടുന്ന ഏതെങ്കിലും സിമ്പിൾ പെയിൻറ്റുകൾ ഉപയോഗിച്ച്, കാരണം അത് യെല്ലോ ബ്രൗൺ റെഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മൂന്ന് നാല് പെയിൻറ്റ് മേടിക്കേണ്ടി വരുമ്പോൾ അതിന് റേറ്റ് കൂടുതലായിട്ട് വരും. അപ്പോൾ ഒറ്റ പെയിൻറ്റ് വാങ്ങിച്ച് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ബ്രൗണും ബ്ലാക്കും ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാം, അതല്ലെങ്കിൽ ബ്രൗൺ മാത്രം ഉപയോഗിച്ചും വരയ്ക്കാം. അതൊക്കെ ഓരോ വരയ്ക്കുന്ന ആളുകളുടെയും അപ്പോഴത്തെ ആ ഒരു ഐഡിയ വെച്ച് അവർക്ക് ചെയ്യാം. കാരണം മറ്റേത് നമ്മൾ ഒരുപാട് പെയിൻറ്റുകൾ വാങ്ങിച്ച് മിക്സ് ചെയ്യുമ്പോൾ അതിനൊക്കെ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്യാഷ് ചിലവാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ സിമ്പിളായിട്ടുള്ള പെയിൻറ്റുകളൊക്കെ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. പിന്നെ നമ്മളെപ്പോഴും ഇതിൻ്റെ ഡോറിൽ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഫ്രെയിമിൽ അധികം ഡിസൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം സ്ട്രൈറ്റ് ആയിട്ട് വെറുതെ സിമ്പിളായിട്ടുള്ള ലൈൻസ് കൊടുത്താലും നമുക്കത് നല്ലൊരു ഫീലായിട്ട് തോന്നും. അതല്ലെങ്കിൽ വര ഒരു ഓവറായിട്ട് വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇതിൻ്റെ ഫ്രെയിമിലും നമ്മളിതിൻ്റെ ഈ ഡോറിലും വരച്ച് കഴിഞ്ഞ് അത് എടുത്ത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര ഓവർ വരയുള്ളത് പോലെ തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ കഥകിൽ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രെയിമിൽ വളരെ സിമ്പിളായിട്ടുള്ള ലൈൻസൊക്കെ കൊടുത്ത് അവസാനിപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ ഡോറിലാണെങ്കിലും ഇതിൻ്റെ ഒന്നോ രണ്ടോ ഭാഗത്തൊക്കെ വരയ്ക്കുക, ബാക്കിയുള്ള ഭാഗത്തൊക്കെ വെറുതെ ഒരു കളർ ഷെയ്ഡുകൾ കൊടുത്ത് അവസാനിപ്പിക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ വർക്ക് നമുക്ക് ഒരുപാട് ഏരിയ വരച്ചു പോകാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഗുണം ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കളർ വേരിയേഷൻസൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഓരോ പീസുകളൊക്കെ ചെറിയ കളർ വേരിയേഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അത് നമ്മുടെ സമയം പോലെയും നമ്മുടെ ഐഡിയ പോലെയൊക്കെ നമുക്ക് ചെയ്യാം.